SMM Tech 2.0 ലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോകുന്ന ഡ്രാമയുടെ പേര് ലവ് ക്രോസ് എപ്പിസോഡ് 8. വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു മാറ്റിലാണ്. അങ്ങോട്ട് ഇവർ രണ്ടുപേരും നോക്കുന്ന കണ്ടിട്ട് നമ്മുടെ സ്റ്റാഫും അങ്ങോട്ട് നോക്കും. അതിനുശേഷം അവൾ അങ്ങോട്ട് അടുത്തോട്ട് പോകും. അപ്പം നമ്മുടെ പ്രസിഡൻറ്റ് വന്ന് വിളിച്ചതിന് ശേഷം വാ നമുക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ അവളെന്ത് നോക്കാതെ അങ്ങ് പോവും. അതിനുശേഷം അവർ പോയ ഉടനെ തന്നെ നമ്മുടെ ഹീറോയിനെ അവർ രണ്ടുപേരും കൂടെ വെളിയിലാക്കും. പറയുന്നുണ്ട് താങ്ക് യു, നിങ്ങൾ എന്നെ രക്ഷിച്ചെന്ന് പറഞ്ഞിട്ട് അതിനുശേഷം അവർക്ക് രണ്ടുപേർക്കും ഐഫൈ കൊടുക്കും. അതിനുശേഷം അവൾ ഹീറോയുടെ അടുത്ത് പോയി ഐഫൈ കൊടുക്കാൻ പോകും. പക്ഷേ ഹീറോ ഒന്നും ചെയ്യാതിരിക്കുന്നതുകൊണ്ട് അവളതിനെ ചമ്മിട്ട് കൈ ക്ലാപ്പ് കൂട്ടിയിട്ട് അവൾ അവൻ്റെ അടുത്ത് പറയും, നീ എന്തൊക്കെ ആയിരുന്നാലും എൻ്റെ അടുത്ത് വെളിയിൽ പോകാൻ പറഞ്ഞാലും നീ എന്നെ സേവ് ചെയ്ത് എന്ന് പറഞ്ഞ് താങ്ക്സ് പറയാം. അപ്പോൾ ഹീറോ പോയതിന് ശേഷം അവൾ മറ്റേ രണ്ടുപേരും വന്ന് പറയും, എന്തൊക്കെ ആയിരുന്നാലും ഹീറോയ്ക്ക് നിന്നെ അടുത്ത് ചെറിയ ഇഷ്ടമുണ്ടെന്ന് നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് പറയും. അപ്പോൾ ഹീറോയിൻ അത് ഓർത്തിട്ട് ഒന്ന് ചിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ അവിടെ ആ സീൻ കട്ടായി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിനെയാണ്. ഹീറോയിൻ്റെ ഫ്രണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ സാധാ ലെൻസ് ഇടാൻ നോക്കുമ്പോൾ അതിൻ്റെ അടുത്ത് ലവ് ബി സ്കീമിൻ്റെ ലെൻസ് ഇരിക്കുന്നതാണ്. അപ്പോൾ അവളടുത്ത് അത് വേസ്റ്റ് ബാസ്കറ്റ് ഇടും. അപ്പോൾ വേസ്റ്റ് ബാസ്കറ്റ് ഇട്ടിട്ട് അവൾ ചെറുതായിട്ട് ഓർക്കുന്നുണ്ട് ഇന്നലത്തെ കാര്യമൊക്കെ. അതിനുശേഷം അവൾ വീണ്ടും വേസ്റ്റ് ബാസ്കറ്റിൽ നിന്ന് അതെടുത്ത് തിരിച്ച് അവളുടെ ബോക്സിലേക്ക് തന്നെ വയ്ക്കും. അതിനുശേഷം അവൾ സാധാ ലെൻസ് ഇട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് ഹീറോയിനെയാണ്. ഹീറോയിൻ ഹെൽമെറ്റൊക്കെ വെച്ചിട്ട് പോവാണ്. വെളിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ നമ്മുടെ പ്രസിഡൻ്റ് സ്റ്റാഫോടെ നിൽക്കും. അങ്ങനെ അവർ അവരെ കാണും. അപ്പോൾ സെക്യൂരിറ്റീസിനോട് പ്രസിഡൻറ്റിനോട് നീ അവളെ പിടിക്കാൻ, നമ്മുടെ ഹീറോയിൻ ഓടുന്നുണ്ട്, പക്ഷേ അവർ അവളെ പിടിച്ചുകൊണ്ട് പോകും. അതിനുശേഷം പ്രസിഡൻറ്റ് ചോദിക്കുകയാണ്, നീ എന്തിനിവിടെ വന്നു എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറഞ്ഞ്, ഞാൻ ഗ്രാനിക്ക് പകരം വന്നതാണ്, ഗ്രാനിയാണ് എൻ്റെ അടുത്ത് ഇവിടെ ജോലി ചെയ്യാൻ പറഞ്ഞത് എന്നൊക്കെ പറയും. അവൾ പറയും, ഇങ്ങനെ ഗ്രാനിയുടെ കാൽ ആക്സിഡൻ്റ് ആയി, ഞാനാണ് ബിൽ പേ ചെയ്തത്, അതുകൊണ്ട് ഗ്രാനി എനിക്ക് പൈസ തരാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ജോലി ചെയ്യും, എന്നിട്ട് ഈ ശമ്പളം ഞാൻ എടുക്കും എന്ന്. അപ്പോൾ സ്റ്റാഫ് ചോദിക്കും, നീ എന്താ പറയുന്നതെന്ന്. അപ്പോൾ അവൾ പറയും, വീണ്ടും ഇതന്നെ പറയും, ഗ്രാനിക്ക് ഞാൻ പൈസ കൊടുത്തു, അതുകൊണ്ട് അവൾ കാണിക്കുന്നത് പ്രസിഡൻറ്റ് വേറൊരു വീട്ടിൽ ചെന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഡ്രിങ്ക്സ് എടുത്ത് കുടിക്കുന്നതാണ്. അതിനുശേഷം അത് ആരുടെ വീടാണെന്ന് കാണിക്കുമ്പോൾ ഗ്രാനിയുടെ വീടാണ്. ഗ്രാനി പ്രസിഡൻറ്റ് ആൻറ്റിയാണ്. അപ്പോൾ അവ ഗ്രാനിയുടെ അടുത്ത് പ്രസിഡൻറ്റ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് മാറിക്കൂടെ, ഈ പക വീട്ടിൽ തന്നെ കിടക്കുന്നതിനും നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ടല്ലോ എന്ന്. ഗ്രാനി പറയും, എനിക്ക് നിന്നെ പോലെയല്ല, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനെയും പക ഓർമ്മകളൊക്കെ വിടാൻ സാധിക്കില്ല എന്ന്. അപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റ് ചോദിക്കും, പിന്നെ എന്തിനാ അവളെ കൊണ്ട് മെഡിക്കൽ പൈസ കൊടുക്കുന്ന, ഗ്രാനിയുടെ കയ്യിൽ തന്നെ അത്യാവശ്യം പൈസ ഉണ്ടല്ലോ എന്ന്. അപ്പോൾ ഗ്രാനി പറയും, അത് ഞാൻ അവളുടെ അടുത്ത് കിട്ടാൻ പറഞ്ഞു, അതുകൊണ്ട് എന്താ കുഴപ്പമെന്ന്. അപ്പോൾ അയാളോയ്ക്കും ഗ്രാനിക്ക് എങ്ങനെ തോന്നി അവളുടെ അടുത്ത് ജോലി ചെയ്യാൻ പറയാൻ, അത് എൻ്റെ കമ്പനിയുടെ തന്നെ ബിഗ് സീക്രട്ടാണ് എന്ന് നമ്മുടെ പ്രസിഡൻറ്റ് പറയും. നിങ്ങൾ ആരടുത്തും പറയില്ല, നിങ്ങളെ ഞാൻ വെറും തൂക്കാൻ മാത്രമല്ല, ആ ലവ് ബിസ്കിനെ നല്ലതുപോലെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ നിർത്തിയെന്ന് പ്രസിഡൻറ്റ് പറയുമ്പോൾ ഗ്രാനി പറയും, ഞാൻ എന്തൊക്കെ ആയാലും തൂപ്പുകാരി തന്നെയായിരിക്കും, അതുകൊണ്ട് ഞാൻ വേറെ ഒരാളെ വിട്ടു എന്ന്. അപ്പോൾ നമ്മുടെ പ്രസിഡൻ്റ് എന്താ ദേഷ്യം വന്നിട്ട് എണീറ്റ് പോകും. അതിനുശേഷം അവൾ ഗ്രാനിയുടെ അടുത്ത് ചോദിക്കും, നിങ്ങൾക്ക് ശരിക്കും കാലുവേദന ഉണ്ടോ എന്ന്. അപ്പോൾ ഗ്രാനി എന്താ പെട്ടെന്ന് മേശയിലേക്ക് കാലെടുത്ത് അങ്ങ് വയ്ക്കും, അതുകൊണ്ട് ഗ്രാനിൻ്റെ കാലങ്ങ് വേദനിക്കും. സീൻ കട്ടായി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഹീറോയിൻ സ്റ്റാഫും ഹീറോയിനും കൂടെ സംസാരിക്കുന്നതാണ്. ഹീറോയിനാണെങ്കിൽ കുറേ ഇങ്ങനെ വാ അടയ്ക്കാതെ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കും. സ്റ്റാഫിന് തന്നെ അത് കേട്ടിട്ട് ബോറടിക്കുന്നുണ്ട്. ആണെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ സ്റ്റാഫ് പറയും, നീ ഇനി വെളിയിലോട്ടേ പോകാൻ പാടില്ല എന്ന്. അപ്പോൾ ഹീറോയിൻ നോക്കിയിട്ട് എന്താ, ഞാൻ വെളിയിൽ പോയാലേ ലവ് ബോയ്സിൻ്റെ കൂടെ തന്നെ ഞാൻ ഇവിടെ ഇരിക്കണമെന്നല്ലേ ഓ എന്ന് പറഞ്ഞാൽ അവളങ്ങ് സന്തോഷിക്കും. സ്റ്റാഫ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രസിഡൻറ്റ് വിളിച്ചിട്ട് പറയാം, അവളെ ഇവിടെ നിന്ന് പോകാൻ പറയും. അപ്പോൾ സ്റ്റാഫ് പറയും, നീ ഇനി ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, നീ പോകണം എന്ന്, നിൻ്റെ ഡ്യൂട്ടി ടൈമൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് തരാമെന്ന്. അപ്പോൾ അവളേക്കും ഇപ്പം അല്ലേ പറഞ്ഞതെന്ന്. അപ്പോൾ സ്റ്റാഫ് പറയും, ഞാൻ ഇപ്പോൾ ഒന്ന് പറഞ്ഞിട്ടുമില്ല, നീ ഒന്ന് കേട്ടിട്ട്. ഡ്യൂട്ടി ടൈം 2 മുതൽ 4 വരെയാണ്, ആ സമയത്ത് ജോലി ചെയ്ത് തീർക്കുക, പിന്നെ എന്താ നീ ഒരിക്കലും ലവ് ബോയ്സിനെ ഇനി കാണാൻ ശ്രമിക്കരുതെന്ന്. അവളെന്താ എങ്ങനെയൊക്കെ സമയത്ത് ലൂസോയുടെ ഒരു കട്ടൗട്ട് മാത്രം വാങ്ങിക്കൊണ്ട് പോകും. അതിനുശേഷം അവൾ ചോദിക്കും, ഇനി വരുമ്പോൾ എനിക്ക് ഇതിനെക്കാട്ടിയും വലുത് തരുമെന്ന്. അപ്പോൾ സ്റ്റാഫ് പറയും, നീ ഇനി അവർക്ക് സ്നാക്സ് ഒന്നും കൊടുക്കരുത്, അവർ കാണാതെ തന്നെ പോകണമെന്ന്. ഹീറോയിനാണെങ്കിൽ ഇതൊന്നും കേൾക്കാതെ വേറെ എന്തൊക്കെയോ പറഞ്ഞതിന് ശേഷം അവിടെ നിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് ഇൻ്റർവ്യൂ ആണ്. നമ്മുടെ സിംഗറും നമ്മുടെ ഹീറോയുടെ ഫ്രണ്ടും കൂടെ നടത്തിയ എഗ്രിമെൻറ്റ് എല്ലാവരുടെയും മുമ്പിൽ പബ്ലിഷ് ചെയ്യുകയാണ്. അങ്ങനെ അതിൽ നടന്നുള്ള കുറേ ഇൻ്റർവ്യൂ ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവരൊക്കെ അതിന് ഉത്തരവും പറയുന്നുണ്ട്. അങ്ങനെ ഇൻ്റർവ്യൂ അവിടെ നടക്കുകയാണ്.
സിംഗാൻ്റെ അടുത്തും നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തും കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അവരതിന് ആൻസർ പറയും. പിന്നെ നമ്മുടെ സിംഗർ പറയുന്നുണ്ട്, ലവ് ബോയ്സ് കമ്പനിയുടെ പ്രസിഡൻറ്റിൻ്റെ എനിമീസ് എല്ലാവരും തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആയിരിക്കുമെന്ന് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുകയാണ്. ഇനി ലവ് ബോയ്സ് കമ്പനിയും ക്രഷ് ആൻഡ് ലവും തമ്മിലുള്ള വാർ സ്റ്റാർട്ടായി എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ഈക്ക് എഗെയിൻസ്റ്റായിട്ട് നമ്മൾ വല്ലതും ചെയ്യണമെന്ന് നമ്മുടെ സ്റ്റാഫ് ചോദിക്കും. അപ്പോൾ പ്രസിഡൻറ്റിനും വേണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. കാരണം നമ്മുടെ പ്രസിഡൻ്റ് സെക്കൻഡ് ഇയറിൽ വെച്ച് വേറൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പ്രസിഡൻറ്റ് വേണ്ടാന്ന് പറഞ്ഞത്. പ്രസിഡൻ്റ് ചെയ്ത പ്ലാന് നമ്മുടെ സ്റ്റാഫിന് അറിയില്ല, അതുകൊണ്ടാണ് സ്റ്റാഫ് ഇങ്ങനെ ചോദിച്ചത്. പ്രസിഡൻ്റ് പറയുന്നുണ്ട് വേണ്ട, നീ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലാന്ന്. അതിനുശേഷം കാണിക്കുന്നത് എൻ്റെ ഫ്രണ്ട് വീട്ടിലേക്ക് വരികയാണ്. അപ്പം നമ്മുടെ ഹീറോയിലാണെങ്കിൽ ലൂസോയുടെ കട്ടൗട്ടും വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കുകയാണ്, നിനക്ക് വെറുതെ സമയമൊന്നും കളയാനില്ലാത്തതുകൊണ്ടാണ് ഇതിനൊക്കെ പൈസ ചിലവാക്കുന്നത് വെറുതെ എന്ന് പറഞ്ഞ് നമ്മുടെ ലൂസോയ്ക്ക് ഇട്ട് ഒരടി കൊടുക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ ചോദിക്കും, നീ എൻ്റെ ലൂസോയ്ക്ക് എന്തിനാണ് അടിച്ചിരുന്നത്? അപ്പോൾ അവൾ പറയും, ഞാൻ അടിച്ചില്ലല്ലോ. അപ്പം നമ്മുടെ ഹീറോയിൻ പറയും, ഈ മാസത്തെ ശമ്പളം വന്ന ഉടനെ തന്നെ നിനക്ക് ഞാൻ നിൻ്റെ പൈസ തരുമെന്ന് ഹീറോയിൻ പറയും. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, ഓക്കെ. അതിനുശേഷം നിന്ന് ചെയ്ത എഗ്രിമെൻറ്റിന് എത്ര രൂപയായിരുന്നു? അപ്പോൾ അവൾ പറയും, നീ നല്ലൊരു ലൈഫ് ജയിച്ചാൽ തന്നെ നിൻ്റെ പുറകെ ബോയ്സൊക്കെ വരുമായിരുന്നു. അപ്പോൾ അവൾ പറയും, നിനക്ക് തോന്നുന്നുണ്ട് ആ സിംഗർ നല്ലൊരു ബോയ് ആണെന്ന്. അപ്പോൾ അറിയും, എന്താ അവൻ ബോയ് അല്ലേ എന്ന്. അപ്പോൾ അറിയും, എനിക്കൊന്നും തോന്നുന്നില്ല എന്ന് ചോദിക്കാൻ, നിനക്ക് കണ്ണിൻ്റെ വല്ല പ്രശ്നം ഉണ്ടെന്ന്. അപ്പോൾ ഫ്രണ്ട് പറയും, നിനക്ക് കണ്ണടി കണ്ണിൻ്റെ പ്രശ്നമൊന്നും പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അടിവിടും. പിന്നെ കാണിക്കുന്നത് ഹീറോയിൻ്റെ ഫ്രണ്ട് പറയുകയാണ്, ഞാൻ ആദ്യം വിചാരിച്ച അവൻ നല്ല ടാലൻ്റ് ആണ് എന്നൊക്കെ വിചാരിച്ച അവൻ്റെ പാട്ട് കേട്ട്, പിന്നെയാണ് മനസ്സിലായത് അവൻ അത്രയ്ക്ക് വലിയ ടാലൻ്റ് ഒന്നും ഇല്ല എന്ന്. അപ്പോൾ ഹീറോയിൻ പറയും, എന്തൊക്കെയായിരുന്നാലും അവൻ നിന്നെ നല്ലപോലെ നോക്കും, അതുപോലെ എന്ന്. സ്റ്റാഫ് നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഒന്നും പറയാതിരിക്കും. ഞാൻ പറയും, എനിക്ക് വേറെ ആരെയും വേണ്ട, എനിക്കിപ്പോൾ എൻ്റെ ലൂസോയ്ക്ക് മാത്രം മതിയെന്ന്. അപ്പോൾ ഹീറോയിൻ്റെ ഫ്രണ്ട് പറയും, അതൊക്കെ ഇരിക്കിയിട്ട് ഇന്ന് ഞാൻ നിന്നെ വിളിച്ചപ്പോൾ ആരാ എടുത്തിരുന്നു? അപ്പോൾ അവൾ പറയും, അത് എൻ്റെ ഫ്രണ്ടാണെന്ന്. അപ്പോൾ അവൾ പറയും, നിൻ്റെ ജോലി ചെയ്യുന്ന ഫ്രണ്ടിൽ ഒരാൾ ഗേളാണ്, പിന്നെ അവിടുത്തെ ഓണറും ഗേളാണ്, അപ്പോൾ ഇതാരാണ്? അപ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും, അത് പുതിയതായിട്ട് വന്ന സ്റ്റാഫാണെന്ന് പറയും. ഹീറോയിൻ പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, എനിക്കെപ്പോഴും ലൂസോയും മാത്രം തന്നെയാണ് കണ്ണ് എന്ന്. അപ്പോൾ അവൾ പറയും, ആ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ ഇരിക്കും. ഹീറോയിനാണെങ്കിൽ ലൂസോയുടെ കട്ടിൽ ഹഗ് ചെയ്യാണ്. അപ്പോൾ അവൾ പറയും, ഓ നിന്നെയൊന്നും തിരുത്താനേ പറ്റില്ലാടി എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോവാണ്. പിന്നെ കാണിക്കുന്നത് രാത്രിയാണ്. രാത്രിയാണെങ്കിൽ ഹീറോയിൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഉറങ്ങാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, ഹീറോ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ അവൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ എണീറ്റൊക്കെ ഇരുന്നതിന് ശേഷം പിന്നെ കാണിക്കുകയാണ്, ഹീറോയിനാണെങ്കിൽ ലൂസോയുടെ ചെറിയ പിക്ചർ നോക്കിയിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് ബാക്കി അടുത്ത് വന്നിട്ട് ചോദിക്കും, നീ ഉറങ്ങി വന്നു? അപ്പോൾ അവൾ ഇറങ്ങി, ആ ഉറങ്ങി എന്ന്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ്റെ ഫ്രണ്ട് കഥ പറഞ്ഞ് കയറി എന്നിട്ട് പറയും, ഉറങ്ങി നീ ഇങ്ങനെ എൻ്റെ അടുത്ത് സംസാരിച്ചു വന്നു? അപ്പോൾ അവൾ പറഞ്ഞു, നിനക്ക് ഇപ്പോൾ എന്ത് വേണം അടി എന്ന് പറഞ്ഞ് അവിടെ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അവൾ പറഞ്ഞ്, എനിക്ക് ഉറക്കം വരുന്നില്ല, അതുകൊണ്ട് ഞാൻ നിൻ്റെ അവിടെ കിടക്കാന്ന്. അപ്പോൾ എന്താ നമ്മുടെ ഹീറോയിൻ നീ കൊടുക്കുക. അപ്പോൾ അവൾ അവിടെ വന്ന് കിടക്കും. അതിനുശേഷം ഹീറോയിൻ കുറേ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അവൾ ഉറങ്ങാൻ വേണ്ടി, പക്ഷേ ഹീറോയിനാണ് ഉറങ്ങിപ്പോകുന്നത്. അതിനുശേഷം ഹീറോയിൻ്റെ ഫ്രണ്ട് വെളിയിലിറങ്ങിപ്പോവും. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഹീറോയുടെ വാച്ചിൽ അലാറം കേൾക്കുന്നതാണ്. എൻ്റെ ഫ്രണ്ട് ഗെയിമിൽ വന്ന ഉടനെ നമ്മുടെ ഹീറോയുടെ വാച്ചിൽ അലാറം അടിക്കും. അതിനുശേഷം ഹീറോയിൻ ലെൻസ് എടുത്ത് കണ്ണിട്ടതിന് ശേഷം ഗെയിം കളിക്കാൻ പോകും. പിന്നെ കാണിക്കുന്നത് ഹീറോയിൻ്റെ അടുത്തേക്ക് നമ്മുടെ സെക്കൻഡ് ഹീറോ വരുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഹീറോയിൻ ചോദിക്കുന്നത്, നീ എന്താ ഈ രാത്രി തന്നെ ഈ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന്. സംഭവിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ എല്ലാ എപ്പിസോഡും മിസ് ചെയ്യാതെ കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.